തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൊലപാതക ശ്രമക്കേസിൽ കോടതി ശിക്ഷിച്ച ബി ജെ പി നേതാവിനെ അയോഗ്യനാക്കാതെ യു ഡി എഫ് ഭരണസമിതി സംരക്ഷിക്കുന്നുവെന്ന ആരോപണവുമായി സി പി എം. സി പി എം ഒഴൂർ ലോക്കൽ കമ്മിറ്റി ഒഴൂർ പഞ്ചായത്തിനെതിരെയാണ് രംഗത്തെത്തിയത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട ബി ജെ പി നേതാവ് പി പി ചന്ദ്രനെ പുറത്താക്കണമെന്ന് ലോക്കൽ കമ്മിറ്റി നേതാക്കൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സി പി എം താനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചുള്ളിയത്ത് ബാലകൃഷ്ണനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായിരുന്ന പി പി ചന്ദ്രനെ കഴിഞ്ഞ ഡിസംബർ 1 തിരൂർ സെഷൻസ് കോടതി 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. ശിക്ഷാവിധിയുണ്ടായി 5 മാസം കഴിഞ്ഞിട്ടും ചന്ദ്രനെ അയോഗ്യനാക്കാൻ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കുന്നില്ലെന്ന് സി പി എം ആരോപിച്ചു. 2 വർഷത്തിൽ കുറയാതെയുള്ള ശിക്ഷാ നടപടിക്ക് വിധേയനായ ആൾ വിധി പ്രഖ്യാപന ദിവസം മുതൽ അയോഗ്യനാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ പഞ്ചായത്തും സെക്രട്ടറിയും മൗനം പുലർത്തുകയാണെന്ന് സി പി എം കുറ്റപ്പെടുത്തി. അതിൽ യഥാർത്ഥ പ്രതി ഒന്നാം പ്രതി പാറമ്മൽ ചന്ദ്രനാണ്. മറ്റു കൂട്ടാളികളും 1/12/2022 തിരു സബ് കോടതി ശിക്ഷ വിധിച്ചത്. 3 വർഷക്കാലം കഠിന തടവും പിഴയും അടക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് രാജ് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കുക, 2 വർഷം ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അയോഗ്യനാണ് എന്നുള്ളത് വിവരം പഞ്ചായത്ത് സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുമായി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതുമാത്രമല്ല, പഞ്ചായത്ത് ഭരണസമിതി സെക്രട്ടറിക്ക് വേണ്ട എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി എടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എം ഒരു ലോക്കൽ കമ്മിറ്റി തീരുമാനത്തിൻ്റെ ഫലമായി നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കുകയും കേസ് നടത്തുവെന്നാണ് വിധി വന്നതും. അതുമായി ബന്ധപ്പെട്ട് ഈ ബി ജെ പിയുടെ മെമ്പർ നിരന്തരം നമ്മളെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിൽ പല കാര്യങ്ങളും നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും അത് പ്രത്യേക തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അത്തരം എടുത്ത തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ബി ജെ പി ജില്ലാ നേതാവായ ചന്ദ്രന്റെ പിന്തുണയോടെയാണ് ബോർഡ് യോഗത്തിൽ യു ഡി എഫ് പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. പി പി ചന്ദ്രനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നുമില്ല. ഇയാളുടെ പിന്തുണയോടെ എടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കണമെന്നും വിധിക്ക് ശേഷം ഓണറേറിയം ഉൾപ്പെടെ അനുവദിച്ചു നൽകുന്ന സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി എസ് ബാബു, അഷ്കർ കോറാട്, കെ പി ഷാജി എന്നിവർ പങ്കെടുത്തു. ടി വി ന്യൂസ്, താനൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ്വൈഡ് ടോപ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ, അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ.